സംസ്കാര സംഘടന സേവ എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന SPYSS NYC മലയാളം ഓൺലൈൻ യോഗയുടെ ഭാഗമായി നടത്തി വരുന്ന ഭഗവത്ഗീത അധ്യയന ക്ലാസ് 143-ാം ദിവസമാണ് ഇന്ന്. ഇവിടെ സന്നിഹിതരായ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗമാണ് പഠിച്ചു വരുന്നത്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് രത്നവല്ലി അക്കയാണ്. ചാൻറ്റിംഗ് റിവിഷൻ ചെയ്യുന്നത് വിമലാക്കയും പ്രമീള അക്കയുമാണ്. ചാൻറ്റിംഗ് ഗൈഡൻസ് തരുന്നത് ഇന്ദിരാദേവി അക്കയാണ്. റിപ്പീറ്റേഷൻ ചാൻറ്റിംഗ് ചെയ്യുന്നത് തിലകമക്കയും വനജ അക്കയുമാണ്. ഈ ശ്ലോകങ്ങളുടെ എക്സ്പ്ലനേഷൻ തരുന്നത് രാജമ്മ അക്കയും ജ്യോതി അക്കയുമാണ്. നമുക്ക് ബാക്കപ്പിലായി വന്നിരിക്കുന്നത് ഗംഗ അറക്ക ഗിരിജ അറക്ക ഏവരെയും സഹർഷ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി രത്നവല്ലി അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോ മക്ക. ഹരി ഓം. ഓം വിഘ്നേശ്വരായ നമ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ധ്യാന ശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന കൃതിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീ അഷ്ടാദശാധ്യായിനീ അംബ ത്വാമനുസന്ധാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീ നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാജയദ്രതജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമവികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനദി ഐവർത്തകേശവ പാരാശര്യവച സരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം കരികഥാ സംബോധനാഭൂതിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ ഏവീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം പരിമല ംസിന ശ്രേയസേ. മൂക്കം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത തുന്നന്തി ദിവ്യൈസ്തവൈ വേദൈ സംഗപദക്രമോ ക്രമോപനിഷദൈർഗായന്തിയം സാമകാഃ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമ ദേവായ തസ്മൈ നമ. ഹരിയോ. അടുത്തതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 10, 11, 12, 13, 14, 15 ശ്ലോകങ്ങളുടെ ചാൻറ്റിംഗ് റിവിഷനാണ്. ശ്ലോകങ്ങൾ 10, 11, 12 ചാൻറ്റിംഗ് റിവിഷൻ ചെയ്യുന്നത് വിമലാക്കയും 13, 14, 15 റിവിഷൻ ചെയ്യുന്നത് പ്രമീളാക്കയുമാണ്. ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയോ. ഹരിയോ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനി നമഃ. അഥ പഞ്ചദശോധ്യായഃ പുരുഷോത്തമയോഗഃ.
ക്രാമന്ദം സ്ഥിതം വാപി കുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനു പശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ യദന്തോ യോഗിനാം ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യദന്തോപ്യകൃതാത്മാനഃ നൈനം പശ്യന്ത്യചേതസഃ യദാദിത്യഗതം തേജഃ ജഗത്പാസയദേഖിലം യച്ഛത്രമസീയച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഗാമാവിശ്യച ബോധാനി ധാരയാമ്യഹമോജസാ ഉഷ്ണാമി ചൗഷധി സർവാഹ സോമോ ഭൂത്വരസാത്മഗാഹ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പജാമ്യന്നം ച ദുർവിധം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ്ച സർവരഹമേവ വേദ്യോ വിദ്യൈഹ വേദാന്തകൃത് വേദവിദേഹ ചാഹം. ഹരി ഓം. ഹരിയോ. അടുത്തതായി ഇന്ന് ശ്ലോകങ്ങൾ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ചാൻറ്റിങ് ഗൈഡൻസ് തരുന്നത് ഇന്ദിരാദേവി അക്കയാണ്. ഹരിയോമക്ക 16, 17, 18 ശ്ലോകങ്ങളുടെ റിപ്പീറ്റേഷൻ ചാൻറ്റിങ് ചെയ്യുന്നത് തിലകമക്കയാണ്. അക്കയെ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മക്കയാണ്. അക്കയെ സഹർഷ സ്വാഗതം ചെയ്യും. ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനെ നമഃ. ശ്രീമദ് ഭഗവത്ഗീത അത പഞ്ചദശോധ്യായഃ പുരുഷോത്തമയോഗഃ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പുരുഷോത്തമ യോഗത്തിലെ 15 ശ്ലോകങ്ങൾ വരെ അധ്യയനം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം അധ്യയനം തുടങ്ങാം. ദ്വാവിമൗ പുരുഷൗ ലോകേ ദ്വാവിമൗ പുരുഷൗ ലോകേ ശരശ്ചാക്ഷര ഏവ ച സരക്ഷാക്ഷര ഏവ ച ശരക് സർവാണി ഭൂതാനി ശര സർവാണി ഭൂതാനി ഊഢസ്ഥോക്ഷര ഉച്യതേ ഊഢസ്ഥോക്ഷര ഉച്യതേ ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ദ്വാവിമൗ പുരുഷൗ ലോകേ ശരക്ഷാക്ഷര ഏവ ച ശരക് സർവാണി ഭൂതാനി ഊഢസ്ഥോക്ഷര ഉച്യതേ ശര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ശരക് സർവാണി ഭൂതാനി ഊഢസ്ഥോക്ഷര ഉച്യതേ ദ്വാവിമൗ പുരുഷൗ ലോകേ ശരക്ഷാക്ഷര ഏവ ച ശര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. അടുത്തായി 17-ാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. ഉത്തമ പുരുഷസ്ത്വന്യഃ
ഉത്തമപുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃദഃ പരമാത്മേത്യുദാഹൃദഃ യോ ലോകത്രയമാവിശ്യ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ വിവർത്തവ്യയ ഈശ്വരഃ ഉത്തമപുരുഷസ്ത്വന്യഃ പരമാത്മേത്യ ദാഹൃദഃ ഉത്തമപുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃദഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ യോ ലോകത്രയമാവിശ്യ വിവർത്തവ്യയ ഈശ്വരഃ ഉത്തമപുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃദഃ യോ ലോകത്രയമാവിശ്യ വിഭർത്യവ്യയ ഈശ്വരഃ ഉത്തമപുരുഷസ്തന്യഃ പരമാത്മേത്യുദാഹൃദഃ യോ ലോകത്രയമാവിശ്യ വിവർത്തവ്യയ ഈശ്വരഃ ായി 18-ാമത്തെ ശ്ലോകം നോക്കാം. യസ്മാത് ക്ഷരമതീതോഹം യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ പ്രതിതഃ പുരുഷോത്തമഃ യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപിച്ചോത്തമഃ യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപിചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ യസ്മാത് ക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അധ്യായമാണ് പുരുഷോത്തമ യോഗം. ആ പേരിൽ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്, പുരുഷന്മാരിൽ ഉത്തമനായവൻ ആരാണെന്ന് ഭഗവാൻ തന്നെ ഇവിടെ നമുക്ക് പ്രസ്താവിക്കുന്നു. ഇവിടെ ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് പല വിധത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ശ്ലോകമാണ്. ഊർധ്വമൂല അധഃശ്വാഹം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദ്രാംസ്യസ്യ പർണാനി യസ്തം വേദസ്തവേദവിത്. ഇതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി ഉദ്ദേശിച്ചായിരുന്നു ഞാൻ ഈ ശ്ലോകം ഇന്നലെ മെഡിറ്റേഷനിൽ എടുത്തത്. അപ്പൊ ഊർധ്വം, ഇവിടെ തല മേരുകൾ മേലോട്ടുള്ള ഒരു പ്രപഞ്ച വൃക്ഷത്തെ കുറിച്ചാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ആ വേരുകൾ എന്തിനെ തേടിപ്പോകുന്നു? ആ ആ ഏകമായ ഉണ്മയായ ബ്രഹ്മത്തിൽ നിന്നും അനേകമായി ഉണ്ടായ ഇട്ടുള്ള ജീവങ്ങളോട് കൂടിയ ഈ സംസാര ദുഃഖമടങ്ങിയ പ്രപഞ്ചത്തിലെ ജീവനും അവരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ആ അറ്റാച്ച്മെന്റുകളും എല്ലാം വിട്ട് ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും നേടിക്കഴിയുമ്പോൾ അവർ സ്വയം ചിന്തിക്കും, ഞാൻ എവിടെ നിന്നാണ് വന്നത്? ആ വൃക്ഷത്തിന്റെ വേര് കൂടെയാണ് വൃക്ഷം ഉണ്ടായത്. അതുപോലെ നമ്മുടെ വേര് എവിടെ നിന്ന് നമ്മൾ വന്നുപോ, അവിടേക്ക് പോകാനുള്ള ആ ടെൻഡൻസി, അവിടേക്ക് എത്തപ്പെടാനുള്ള പ്രയത്നമാണ് ഭക്തിയും ജ്ഞാനവും
വൈരാഗ്യവുമാകുന്ന ആ മൂർച്ചയുള്ള വാളുകൊണ്ട് ആ മരത്തിനെ, പ്രപഞ്ച വൃക്ഷത്തെ വെട്ടി മാറ്റിയിട്ട് സ്വതന്ത്രരായിട്ട് നമ്മൾ അന്വേഷിച്ച് മേളിലോട്ട് പോകുന്നു. എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അതാണ് ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നു. അതാണ് ഇന്നലെ ഞാൻ മെഡിറ്റേഷനിൽ എടുത്തത്. ഇവിടെ 15-ാമത്തെ ശ്ലോകം, അതിനെ 14-ാമത്തെ സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടോ, ഞാൻ എല്ലാവരുടെയും ഹൃദയമധ്യത്തിലുണ്ട്. അപ്പൊ പലയിടത്തും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഹൃദയസ്യ തിഷ്ഠതി അർജുന, സർവഭൂതാനാം ഹൃദയസ്യ തിഷ്ഠതി അർജുന, എല്ലാ ഭൂതങ്ങളുടെയും ഭവിച്ചിട്ടുള്ള ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് വീണ്ടും ഇവിടെ പറയുന്നു. ഇവിടെ അടുത്തത് 15-ാമത്തെ 16-ാമത്തെ ശ്ലോകം ആണ്. ഇവിടെ വായിച്ചു കേട്ടു, എന്നാലും ഞാനതൊന്ന് മുറിച്ച് പറയുകയാണ്. ഗൗ എന്നാണ് അത് വായിക്കുന്നത്, രണ്ട് എന്ന അർത്ഥമാണ്. ഇമൗ ഗൗ ഇമൗ ഗൗ ഇമൗ പുരുഷൗ ലോകേ ക്ഷര ച അക്ഷര ഏവ ച, അങ്ങനെയാണ് അത് മുറിച്ച് വായിക്കേണ്ടത്. ക്ഷരഹ സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്ചതി. ഞാൻ ലോകേ ക്ഷരച്ച, ഈ ലോകത്തിൽ ക്ഷരമെന്നും. ഈ ശ്ലോകത്തില് രണ്ട് പുരുഷന്മാരെ കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ ലോകം എങ്ങനെയുണ്ടായി എന്ന് ഞാൻ പറഞ്ഞു, വിരാട് പുരുഷനിൽ നിന്നും പലതായിട്ട് ഈ പ്രപഞ്ചമുണ്ടായി. ആ പ്രപഞ്ചത്തിലെ ആദ്യമായിട്ട് ഉണ്ടായത് എന്തോ അത് ആ വിരാട് പുരുഷനെയാണ് നമ്മള് എന്ത് പറഞ്ഞ് അക്ഷര അക്ഷര പുരുഷൻ എന്ന് പറയും. പുരുഷ രണ്ടു തരത്തിലുള്ള പുരുഷന്മാരുണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഇനി അടുത്തതിൽ വേറെ പറയുന്നു. ഗൗ രണ്ട് ഇമൗ ഗൗ ഇമൗ പുരുഷൗ, പുരുഷൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് പുരുഷൻ. ലോകേ ക്ഷര ക്ഷരനെന്നും നശിക്കുന്നതെന്നും അക്ഷര നശിക്കാത്തതെന്നും രണ്ടു തരത്തിലുള്ള പുരുഷന്മാർ ഇവിടെ പ്രസ്താവിക്കുന്നു. ക്ഷര സർവാണി ഭൂതാനി, ക്ഷര സർവാണി, സർവ എന്നുള്ളതിന്റെ ബഹുവചനമാണ് സർവാണി ഭൂതാനി, അതും ബഹുവചനമാണ്. ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ആ ബ്രഹ്മത്തിൽ നിന്നും പലതായി ഈ പ്രപഞ്ചത്തിലേക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ്, ക്ഷരം ആണ്, നശിക്കുന്നവയാണ്, ഒന്നും സ്ഥിരം നിൽക്കുന്നവയല്ല. കൂടസ്ഥോ അക്ഷര ഉച്ചതേ, എന്നാൽ കൂടസ്ഥൻ അക്ഷരം ആണ്, അക്ഷരപുരുഷനാണ്. രണ്ടു പുരുഷന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ക്ഷരം ആൻഡ് അക്ഷര. ആരാണ് കൂടസ്ഥൻ? കൂടസ്ഥൻ എന്നുള്ളതിന്റെ അർത്ഥം, നമ്മൾ സ്വർണപ്പണിക്കാരൊക്കെ സ്വർണം പണിയുമ്പോൾ അവരുടെ മുന്നിലെ ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൂടമുണ്ട്, പരന്ന ഒരു സാധനം, അതിന്റെ മുകളിൽ വെച്ചാണ് അവരെ സ്വർണം ചൂടാക്കിയിട്ട് അടിച്ചു പരത്തുന്നത്. അപ്പൊ ആ ആ അതിന് അതൊരു ഉപകരണമാണ് ആ കൂടം. ആ കൂടത്തിന് എത്ര സാധനം അതിന്റെ മണ്ടയ്ക്ക് അടിച്ചു പരത്തിയാലും അടിച്ചു പരത്തുന്ന സാധനത്തിന് വ്യത്യാസം വരുന്നു എന്നല്ലാതെ കൂടത്തിന് യാതൊരു വ്യത്യാസവും വരാത്ത ഒരു ഉപകരണമാണ്. അതുപോലെ ഭഗവാൻ എന്ന ഈശ്വരൻ അല്ലെങ്കിൽ ആണ് അത് ഒരു കൂടത്തിന്റെ പ്രവർത്തിയെ ഒരിക്കലും നശിക്കാത്തവനാണ് ഭഗവാൻ. ആ കൂടത്തിന്റെ കൂട്ട് എന്താണ്, അക്ഷരമാണ്, ക്ഷരമില്ല, നാശമില്ലാത്തതാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതാണ് ഇതിനകത്തിലെ രണ്ട് പുരുഷന്മാരെ കുറിച്ച് വർണ്ണിക്കുന്നത്. ഞാൻ സമയമുണ്ട്, നമുക്ക് ഒരുപാട് ഇതിനെ കുറിച്ച് പറയാം. അപ്പൊ അങ്ങനെ ആദ്യമായി ഉണ്ടായ ഈ പ്രകൃതിയിലേത് അക്ഷര പുരുഷനും അതിൽ അത് വിരാട് പുരുഷനെന്ന് നമുക്ക് പറയാം. ആ വിരാട് പുരുഷനിൽ നിന്നുണ്ടായ പ്രകൃതി അല്ലെങ്കിൽ ആ പ്രകൃതിയിലുണ്ടായ സർവജീവജാലങ്ങളും ക്ഷരങ്ങളുമാണ് സർവാണി ഭൂതാനി, എല്ലാം തന്നെ. അതിൽ കൂടസ്ഥ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ആ ഭഗവാൻ മാത്രം ആയ വിരാട് പുരുഷനായ അത് മാത്രമാണ് നമ്മുടെ പ്രത്യക്ഷത്തിൽ ഇവിടെ എന്താണ് അക്ഷര പുരുഷനായിട്ട് നമ്മളിവിടെ പ്രസ്താവിക്കുന്നത്. അടുത്തത് എന്താണ്, അടുത്ത ഒരു പുരുഷനെ കൂടെ പറയുന്നു. ഉത്തമ പുരുഷസ്തന്യ പരമേ പരമാത്മേതി ഉദാഹൃത യോ യഹ ലോകത്രയം ആവിശ്യ
വിഭർത്തി അവ്യയ ഈശ്വര, യാ അവ്യയ ഈശ്വര, യാതൊരു നാശരഹിതനായ ഈശ്വരൻ ലോകത്രയം ആവിശ, ഈ ലോകത്തെ മുഴുവനും മൂടപ്പെട്ടിരിക്കുന്നു. ഈ എല്ലാം നമ്മൾ പറയും, ഈ എല്ലാം ഈശ്വരനിലും ഈശ്വരൻ നമ്മളിലുമാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനെയും മൂടപ്പെട്ടിരിക്കുന്നു. ഉത്തമ പുരുഷസ്തന്യ പരമേത്മ്യുദാഹൃത, അടുത്തത് ഈ പുരുഷൻ ബിഭർത്തി ലോകത്രയം ആവിശ്യ, മൂന്ന് ലോകങ്ങളെയും പ്രവേശിച്ചിട്ട് ബിഭർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ലോകങ്ങളും ആ ഈശ്വരന്റെ കൺട്രോളിലാണ്, ആ ഒരു നിയമത്തിന്റെ കീഴിലാണ് ഈ എല്ലാം പ്രവർത്തിച്ചു കൊണ്ടു പോകുന്നത്. അതിനെ നിയന്ത്രിച്ചു നിർത്തുന്ന, എല്ലാത്തിനെയും നിയന്ത്രിച്ച് അതിൻ്റെ നിയമത്തിൽ കൊണ്ടുപോകുന്ന ആ ഉണ്മയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ അങ്ങനെയുള്ള വിഭർത്തി ഭരിക്കുന്നു. ആരാണോ ഭരിക്കുന്നത്, ഭരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടു പോകുന്നത്. പരമാത്മാ ഇതി ഉദാഹൃത, പരമാത്മാവെന്നറിയപ്പെടുന്നു ആ പുരുഷനെ നമ്മൾ എന്ത് പറയുന്നു, പരമാത്മാവെന്ന് പറയുന്നു. ഉത്തമ പുരുഷ, ആ പുരുഷനാണ് ഉത്തമ പുരുഷൻ. ഇപ്പൊ സംസ്കൃതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് ഉത്തമ പുരുഷൻ. നാരായണത്തില് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്, സൗന്ദര്യോത്തരോദവി സൗന്ദര്യോ ഉത്തര അതോ അഭി, സൗന്ദര്യത്തിൽ ഉത്തമനായിട്ടുള്ളതാണ് ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉത്തരം ഏറ്റവും സൂപ്പർ സൂപ്പർ സൂപ്പർലെറ്റീവ്, അതിനപ്പുറത്തൊരു പുരുഷൻ ഇല്ല, അതെ പരമാത്മാവെന്നറിയപ്പെടുന്നു, അതാണ് ഉത്തമ പുരുഷൻ. അപ്പൊ മൂന്ന് പുരുഷന്മാരെ കുറിച്ച്, ക്ഷരം അക്ഷരം ഉത്തമ പുരുഷൻ, ആ ഉത്തമ പുരുഷനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. ആ ഉത്തമ പുരുഷന് ഒരിക്കലും നാശമില്ല, എന്നും സനാതനമായിട്ട് എന്നും ശോഭിച്ചു നിൽക്കുന്ന ഏകയാൾ ആ ഉത്തമ പുരുഷനാണ്. ആ ഉത്തമ പുരുഷന്റെ ഒരു സ്ഫുലിംഗത്തിൽ നിന്നും ആണ് ബാക്കി ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇന്നലെ ഞാന് മെഡിറ്റേഷനിൽ പറഞ്ഞു, ഹൃദയത്തിൽ 100 സൂര്യന്മാർ ഉദിച്ചു പൊങ്ങുന്നത് പോലെ ഒരു ശോഭയെ കാണുക, അതിൽ നിന്നും ചെറിയൊരു ഭാഗം ഇങ്ങോട്ട് അടർന്നു പാരുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ഭാഗം, ആ ചെറിയ അംശം, ഒരു സ്ഫുലിംഗം, ഒരു റേസ്, അത് ആണ് ഈ പ്രപഞ്ചം 3-14 ലോകങ്ങളായി തീർന്നിരിക്കുന്നത്. ആ പുരുഷനാണ് ഉത്തമമായ പുരുഷൻ, പുരുഷോത്തമൻ എന്ന് നമ്മൾ പറയുന്നത്, പുരുഷന്മാരിൽ ഉത്തമൻ. അപ്പൊ പുരുഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എല്ലാ ക്ഷേത്രങ്ങളിലെയും ക്ഷേത്രജ്ഞൻ ആരാണ്, ഭഗവാനാണ്. ആ ഭഗവാന്, എല്ലാം അറിയുന്നവൻ ഭഗവാനാണ്. അറിയപ്പെടുന്നത് ഒരുപാട് പേരുണ്ട്, ഒറ്റയൊരാൾ അറിയുന്നവനാണ്, ഒരുപാട് പേരെയാണ് ഭഗവാൻ അറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെ അടുത്തത് മൂന്നാമത്തെ ശ്ലോകം ഏതാണ്, യസ്മാത് ക്ഷരം അതീതോ അഹം അക്ഷരാത് അഭി സ ഉത്തമഹ അതോ അസ്മി ലോകേ വേദേ ച പ്രതിതഹ പുരുഷോത്തമഹ തസ്മാത്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നശ്വരങ്ങളെ അതിശയിക്കുന്നവനും ആ നശ്വരങ്ങൾക്കും അതീതനായി ഒരാളുണ്ട്. ആ അതീതനായി ഉള്ള ആളിനെയാണ് നമ്മൾ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നത്. വേദങ്ങളിലും ഉപനിഷത്തുകളിലുമെല്ലാം വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണ്, യസ്മാത് അക്ഷരം അതീതോ, അക്ഷരത്തിന് അതീതമായിട്ടുള്ളത് അഹം അക്ഷരാദപി, ആ അക്ഷരത്തിനും അതീതമായിട്ടുള്ള സഹ ഉത്തമഹ, ആ ഉത്തമനായവൻ അതോ അസ്മി ലോകേ, ഈ ലോകത്തിൽ വേദങ്ങളിലുമെല്ലാം ആ പുരുഷോത്തമനായ ഉത്തമനായ ആ പുരുഷോത്തമനെയാണ് പ്രതിതഹ പ്രസിദ്ധമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ വേദങ്ങളിൽ പുരുഷോത്തമൻ എന്ന സൂപ്പർ ആയിട്ടുള്ള അപ്ര അതിനപ്പുറം ഒരു പരമമായ ഒരു ഈശ്വരനില്ല, ആ ഈശ്വരനെ കുറിച്ചാണ് വേദങ്ങളിലൊക്കെ വർണ്ണിച്ചിരിക്കുന്നത്. ആ പുരുഷോത്തമനെയാണ് നമ്മൾ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും കൊണ്ട്
അന്വേഷിച്ച് എത്തിച്ചേരേണ്ട സ്ഥലം അവിടെയാണ്. ആ പുരുഷോത്തമന് ലയിക്കുമ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടി എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹത്തിന്റെ ക്ഷയമാണ് മോക്ഷം. മോഹമില്ലാത്ത അവസ്ഥ, അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ആ വൈരാഗ്യ അവസ്ഥയോടൊപ്പം അതാണ് നമ്മൾ ഇന്നലെ ആ പർണാനി ഛന്ദസ്സുകളാണ്, ഇലകളെല്ലാം ഛന്ദസ്സുകളാണ് എന്ന് പറഞ്ഞു. ആ വിശ്വവൃക്ഷത്തിന്റെ അതെല്ലാം വേദങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നും ജ്ഞാനം ലഭിക്കണം നമുക്ക്. ആ വേദത്തിൽ നിന്നുള്ള ജ്ഞാനം കിട്ടി വൈരാഗ്യമുണ്ടായി, എല്ലാത്തിനോടും വിരക്തി ഉണ്ടായി. ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ ആരെ അറിയാൻ കഴിയത്തുള്ളൂ, ഉത്തമനായ പുരുഷനെ അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഭക്തന്റെ ഈശ്വരനും അതുപോലെ തന്നെ ജ്ഞാനിയുടെ ഈശ്വരനും ആരാണ്? പുരുഷോത്തമനാണ്. അപ്പൊ ഈ പുരുഷോത്തമൻ അങ്ങനെ മൂന്ന് പുരുഷന്മാര്, ക്ഷര അക്ഷര പുരുഷോത്തമ എന്ന മൂന്ന് പുരുഷന്മാരെയാണ് ഈ മൂന്ന് ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. എല്ലാം എല്ലാം ഏതിൽ നിന്നാണ്? ക്ഷരവും അക്ഷരവും എല്ലാം എവിടെ നിന്നാണ് ഇവിടെ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്? ആ പുരുഷോത്തമനിൽ നിന്നാണ്. ആ അങ്ങനെ ഒരു ഈ സ്വരൂപത്തിലെ നമ്മൾ ഇതിനെ പറയും ഭഗവാന്റെ നിത്യമെന്നും ലീല എന്നും പറയും. ഭഗവാന്റെ ഈ ഒരു ലീല മാത്രമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക. അതിലെ സംസാര സാഗരത്തിൽ ഇങ്ങനെ സുഖവും ദുഃഖവും എല്ലാം അനുഭവിച്ച് ഇങ്ങനെ മുങ്ങിത്താഴുന്ന ആൾക്കാർക്ക് ബോധോദയമുണ്ടായി എന്നെ പുരുഷോത്തമനെ അറിഞ്ഞ് എന്നിൽ എത്തിക്കുക എന്നുള്ളത് ഒക്കെ എന്താണ്? ഭഗവാന്റെ നിത്യമെന്നും ലീലയെന്നും പറയുന്ന രണ്ട് കളികളാണിത്, ഈ ലീലാസ്വരൂപങ്ങളാണ്. അതിനെയാണ് ഈശ്വര ലീല എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ നിത്യവും ലീലയും എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. അത് നമ്മളിലെ നമ്മൾ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ ആ ലീലയിൽ കൂടി മനസ്സിനെ മാറ്റിയെടുത്തിട്ട് ആ പുരുഷോത്തമനിലേക്ക് എത്തിക്കാനുള്ള കളികളൊക്കെ ഭഗവാൻ നമുക്ക്, ഭാഗവതം ഒക്കെ വായിച്ചാൽ നമുക്കറിയാം, അത് ആ ലീലകൾ ഭഗവാൻ ആടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മമെന്ന് തൈത്തിരിയ ഉപനിഷത്തില് എല്ലാമുണ്ട്. അപ്പൊ നമ്മൾ ഏത അവസ്ഥയിൽ നമ്മുടെ അറ്റാച്ച്മെന്റുകളെല്ലാം വിട്ടിട്ട്, സംഘം വിട്ടിട്ട്, ഭക്തിയിൽ കൂടി, ഭക്തിയാണ് പ്രധാനം കലിയുഗത്തിൽ, നമുക്ക് ഭക്തിയിൽ കൂടി മാത്രമാണ് എന്താ പുരുഷാർത്ഥത്തെ കിട്ടാനുള്ള ഏക മാർഗം. കർമ്മയോഗം അതുപോലെ ജ്ഞാനയോഗമൊക്കെ പ്രയാസമുള്ളതായതുകൊണ്ട് ഭക്തി യോഗത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അങ്ങനെ മൂന്ന് തരം പുരുഷന്മാരെ കുറിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ക്ഷരം അക്ഷരം അതിൻ്റെ പുരുഷോത്തമൻ. ക്ഷരം നശിച്ച് പൂർണ്ണമായി നശിച്ചു പോകുന്നതാണ്. അക്ഷരവും ഒരു കാലഘട്ടം കഴിയുമ്പോൾ, സൂര്യൻ പോലും ഒരു സമയം കഴിയുമ്പോൾ അതിന്റെ ഊർജം നഷ്ടപ്പെടുമ്പോൾ അത് നശിച്ചു പോകും. അത് അതുകൊണ്ട് അതിനെ അതാണ് അക്ഷരത്തിന്റെ ഒക്കെ കൂട്ടത്തിൽ വരുന്നത്. കുറെ കാലം നിൽക്കും. സൂര്യചന്ദ്രന്മാര് നക്ഷത്രങ്ങളെല്ലാം നശിക്കുന്നു, നശിക്കാത്ത ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് പുരുഷോത്തമൻ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഉണ്മ അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ കോസ്മിക് എനർജി, ഈശ്വരൻ എന്നൊക്കെ പറയുന്ന ആ സ്വരൂപം. ആ സ്വരൂപത്തെ അറിയുക എന്നതാണ് ഭക്തന്റെ അല്ലെങ്കിൽ ജ്ഞാനിയുടെ ഏക ലക്ഷ്യം. അവന്റെ യാത്ര അതിലേക്കായിരിക്കണം. നമ്മളും ഈ ബോധത്തിലേക്ക് വന്നിട്ട്, ഗീതയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം നമുക്ക് ബോധ ജ്ഞാനം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഗീത എടുക്കാൻ തോന്നുന്ന ആർക്കും പുണ്യം കിട്ടും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ ഗീത പറഞ്ഞു കൊടുക്കാവൂ, കേൾക്കാൻ താല്പര്യമുള്ള അല്ലാത്തവരുടെ പുറകെ ഇതുകൊണ്ട് നടക്കരുത്. അപ്പൊ താല്പര്യമുള്ളവരാണ് ഇവിടെ വന്നിരിക്കുന്നത്, അവര് പുണ്യാത്മാക്കളാണ്. അവർ ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്ന് വരെയുള്ള അഷ്ടവികാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഒരു നല്ല സംയമനം വന്നിട്ട് ഭക്തിയിലേക്കും ജ്ഞാനത്തിലേക്കുമുള്ള പാതകളിലേക്ക് സഞ്ചരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുരുഷോത്തമനിലേക്ക് എത്തിച്ചേരുക. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ഈ അവസരം തന്ന എല്ലാവർക്കും
നന്ദി, നമസ്കാരം. ഹരി ഓം. അടുത്തതായി ശ്ലോകങ്ങൾ 19, 20 റിപ്പിറ്റേഷൻ ചാൻറിങ്ങിനായി വനജ അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നതായി ജ്യോതി അക്കയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം അക്ക. ഹരി ഓം. അടുത്തായി നമുക്ക് 19-ാമത്തെ ശ്ലോകം അധ്യയനം ചെയ്യാം. യോ മാമേവമ സമ്മൂഢഃ യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം. ജാനാതി പുരുഷോത്തമം. സ സർവവേദ് ഭജതി മാം. സ സർവവിദ് ഭജതി മാം. സർവഭാവേന ഭാരത. സർവഭാവേന ഭാരത. യോ മാമേവമ സമ്മൂഢഃ ജാനാതി പുരുഷോത്തമം. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം. സ സർവവേദ് ഭജതി മാം സർവഭാവേന ഭാരത. സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവമ സമ്മൂഢഃ ജാനാതി പുരുഷോത്തമം. സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. അടുത്തായി നമുക്ക് 20-ാമത്തെ ശ്ലോകം നോക്കാം. ഇതി ഗുഹ്യതമം ശാസ്ത്രം. ഇതി ഗുഹ്യതമം ശാസ്ത്രം. ഇദമുക്തം മയാനഖ. ഇദമുക്തം മയാനഖ. ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത്. ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത്. കൃതകൃത്യശ്ച ഭാരത. കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഖ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഖ. ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഖ. ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാനഖ. ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സോ ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. ഹരി ഓം. ഹരി ഓം. അധ്യായം 15 പുരുഷോത്തമ യോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസത്തെ പഠന ക്ലാസ്സുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും എന്താണ് പുരുഷോത്തമ യോഗം എന്നുള്ളത്. എന്നാലും ലാസ്റ്റ് 2 ശ്ലോകങ്ങളാണ് എനിക്ക് പറയാൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടും സമയം അത്യാവശ്യമുള്ളത് കൊണ്ടും എന്താണ് പുരുഷോത്തമ യോഗം എന്നുള്ളത് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം.
എന്താണ് നമുക്ക് മനസ്സിലായത്? പുരുഷോത്തമ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലായത്? എന്താണ് ഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് ഉദ്ദേശിച്ചത് ഈ 15-ാമത്തെ അധ്യായം കൊണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ഭഗവാൻ എന്താണ് പറയുന്നത് എന്നറിയോ? ഭഗവാൻ എവിടെയാണ്, ഏതൊക്കെ ജീവജാലങ്ങളിലാണ് ഭഗവാൻ ഉള്ളത്, ഈ ഭൂമിയിലുള്ള മനുഷ്യരെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എവിടേക്കാണ് ഭഗവാൻ ഉള്ളത്, എങ്ങനെയാണ് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടും പുരുഷോത്തമ യോഗത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഭഗവാൻ പറയുന്നുണ്ട് ഒരറിയാലിനോട് ഉപമിച്ചിരിക്കുകയാണ് അല്ലെ മനുഷ്യന്റെ ആ ജീവനെ. അറിയാലിനെന്താണ്, വേരുകൾ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പടർന്നു വരുന്ന അറിയാലിനെ നമ്മൾ കണ്ടിട്ടില്ലേ? മനുഷ്യരുടെ മോഹങ്ങൾ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഒരറിയാൽ എങ്ങനെയാണ്, ഇല പൊഴിക്കേണ്ട കാലത്ത് ഇല പൊഴിക്കും, അത് കഴിഞ്ഞ് വീണ്ടും തളിരി വരും. അപ്പോ ആ മോഹങ്ങൾ എന്താണ്, ആ വേരുകളായിട്ട് അങ്ങനെ പടർന്ന് പന്തലിച്ച് നിലത്ത് മുഴുവന് പടർന്ന് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. നമ്മളുടെ മനുഷ്യരുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? നമ്മൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തില് എന്തിനാണ് വന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോവാണ് ചെയ്യുന്നത് അല്ലേ? ഓരോ മനുഷ്യ ജന്മവും നമുക്ക് തരുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ മായയിൽ പെട്ടിട്ട് നമ്മൾ ആ മോക്ഷപ്രാപ്തി എന്നുള്ള സത്യാവസ്ഥ തന്നെ മറന്നു പോവാണ് ചെയ്യുന്നത്. ഓരോ ജന്മങ്ങൾ കിട്ടുമ്പോഴും ഇതിൽ ഞാൻ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ? എവിടെ എന്ത് നോക്കി നോക്കൂ, എല്ലാ ഒരാൾ വേറൊരാൾക്ക് ഒരു ചാൻസ് കൊടുക്കലല്ല സംഭവിക്കുന്നത്, ഇവിടെ എനിക്ക് എന്താവാൻ പറ്റും? അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഞാൻ എന്ന് പറയണത് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. എല്ലാവരും ഫോക്കസ് ചെയ്യണത് എവിടേക്കാണ്, എന്നിലേക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്താ അങ്ങനെ അങ്ങനെ തോന്നാനായിട്ട് കാരണം, എല്ലാം സർവസ്വമായിട്ടുള്ളത് ഭഗവാനാണ് എന്ന് സത്യം പറയുന്ന ആള് എങ്ങനെയെങ്കിലും ഞാൻ എന്നുള്ളതിലേക്ക് തിരിച്ചു എന്ന് ചിന്തിക്കുകയോ ഇല്ല. പട്ടിയായാലും ന പൂച്ചയായാലും ഞാനായാലും വേറൊരാളായാലും എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ഭഗവാനാണ് എന്ന് തിരിച്ചറിയുമ്പോ അപ്പൊ എന്താണ് നമ്മൾ കാണാറുണ്ട്, ചില സന്യാസിമാരെയൊക്കെ നമുക്ക് കാണാല്ലേ, എന്ത് നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ മൗനമായിരിക്കും അവരുടെ മറുപടി. കാര്യം അവര് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതൊന്നും ഒന്നുമല്ല എന്നുള്ളത്. ദേഷ്യപ്പെട്ടു നോക്കൂ, അപ്പോഴും അവരുടെ മുഖഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. സന്തോഷമായാലും അവർക്ക് മുഖത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. കാര്യം ആ ബ്രഹ്മം എന്നുള്ള തത്വത്തെ, ആ പുരുഷോത്തമനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല്, ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള തത്വം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭാവം അങ്ങനെയാണ്. അപ്പൊ സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് ആ തലത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ പ്രാക്ടീസ് മുഖാന്തരം നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മളെ അവോയ്ഡ് ചെയ്യണവരിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമല്ലോ, അതിനൊക്കെ നമുക്ക് സാധിക്കുമല്ലോ. വെറുതെ പ്രശ്നങ്ങളിൽ പോയി പെടാതിരിക്കാലോ, അത്ര ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോ ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലേ? അങ്ങനെയല്ലേ ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവണത്? അപ്പോ നമുക്ക് പറ്റാത്തടത്തു നിന്ന് നമ്മൾ മാറി നിൽക്കാനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പൊ ആ അതാണ് പറയുന്നത്, ഒരാലിന്റെ ആലിന്ന് ഇല പൊഴിച്ച് പുഴുതിയ തളിരി ഇലകൾ വരണ പോലെ ഓരോ ജീവാത്മാക്കളും എന്താണ് ഈ മോഹത്തിന്റെ ബന്ധത്തില് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ജന്മങ്ങളിലും നമ്മളിൽ ഉണ്ടാവുന്ന മോഹങ്ങളാണ് അരയാലിന്റെ വേരിനോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ആ അരയാലിന്റെ വേര് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂമിയിൽ പടർന്ന് പന്തലിക്കുമ്പോൾ എത്രമാത്രം നമ്മള് അതില് മുഴുകുന്നു, അതായത് ആ അരയാലിന് അത്രയും ബലം വരികയാണ് അല്ലെ ആ വേര് താഴേക്ക് വരുന്ന സമയത്ത്. അതുപോലെയാണ് ഓരോ മനുഷ്യ ജന്മത്തിലും നമ്മളുടെ അറ്റാച്ച്മെന്റുകൾ നമ്മളെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നത്. അതായത് ഇപ്പോ ഈ ജന്മത്തില് നമ്മൾ ദൈവികമായിട്ട് ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേരുകളെ നമുക്ക് അറുത്ത് കളയാനായിട്ട് സാധിക്കും. ദൈവികമായിട്ട് ആ ഒരു പാതയിലേക്ക് നമുക്കിപ്പോ നാരായണീയം വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്, അത് അതിലേക്കുള്ള ഒരു റൂട്ടാണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഈ ജന്മം ചെയ്തു വെച്ചു എന്നൊക്കെയോ, അടുത്ത ജന്മം ഇതിന്റെ ബാക്കിയല്ലേ നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അമ്മയുടെ വയറില് അതുപോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറില് നമ്മളെ ഭഗവാൻ കൊണ്ടാക്കും. തീരെ മറിച്ച് ഈ ജന്മം മുഴുവൻ എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എന്റെ ചോറിൽ ഉപ്പില്ല, എന്റെ മകൻ കാണാൻ വന്നില്ല, ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ഒരമ്മ അല്ലെങ്കിൽ ഒരു ജീവൻ ഇവിടുന്ന് പോയി എന്ന് വിചാരിക്കൂ. അടുത്ത ജന്മം നമ്മള് ഈ ചോറിൽ ഉപ്പുള്ള ഇട്ട ചോറ് കഴിക്കാനും ആ മകനെ കാണാനും ഇതിനൊക്കെ വേണ്ടി വേണം നമ്മൾ തിരിച്ചു വരാൻ.
വല്ല കാര്യമുണ്ടോ? ഇനി ഒരു ജന്മം മുഴുവൻ ഇങ്ങനെ ഈ പാഴാക്കാനായിട്ട്? അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് തിരിച്ചറിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് എന്തിനു ശ്രമിക്കാം? ഈ പുരുഷോത്തമനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇത് പറഞ്ഞു തരുന്നത്. അർജുന, നീ വെറുതെ ഈ നിന്റെ ബന്ധങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കിടന്നുള്ളാതെ നീ ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കൂ. നീ ആരാധിക്കണ സൂര്യനായാലും ചന്ദ്രനായാലും ഭൂമിയായാലും എല്ലാ ചരാചരങ്ങളിലും ഉള്ള ഒരേ ഒരു ശക്തിയുള്ളൂ. സൂര്യന്റെ ശക്തി ആരുടെയാണ്? ഭഗവാന്റെയാണ് അല്ലേ? ആ ചന്ദ്രന്റെ ശക്തി ആരാണ്? സൂര്യന്റെ ശക്തി ഭഗവാനാണെങ്കിൽ പിന്നെ ചന്ദ്രന്റെ ശക്തി ആരാണെന്ന് പറയാനുണ്ടോ? ഓരോ ജീവജാലങ്ങളിലും ഉള്ള ചൈതന്യം ഞാനാണ് എന്നുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ജീവൻ ഇതാക്കണത്? ഞാൻ പറയണത് നീ അനുസരിക്കുകയല്ലേ വേണ്ടൂ. നമുക്ക് ഇത്രയല്ലേ ആവശ്യമുള്ളൂ? ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഈ തത്വങ്ങളെ അനുശാസിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങൾ വരാൻ കാരണം? ഈ തത്വങ്ങളൊന്നും നമുക്ക് നല്ലൊരു കാറ്റലോഗ് ഈ ഭഗവത്ഗീത തുടങ്ങുന്ന ആദ്യത്തെ അധ്യായത്തിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിനുള്ള നല്ലൊരു കാറ്റലോഗാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. ഈ കാറ്റലോഗ് നമ്മൾ മടക്കി വെച്ചിട്ട് നമ്മളുടേതായ രീതിയിൽ മെനു ഇട്ടിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, കാറ്റലോഗിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നിന്ന പോലെ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇന്നിന്ന റിസൾട്ട് തരും. ഒരു പുതിയ വാഷിംഗ് മെഷീൻ നമ്മളെ വീട്ടിൽ വാങ്ങിയിട്ട് നമ്മൾ കാറ്റലോഗ് നോക്കാണ്ട് എല്ലാം പിടിച്ച് കുത്തിയാണ്. അത് ഇതിലെ സ്വിംഗ് നേടിയിട്ടുണ്ട്, അപ്പൊ അത് പ്രസീത അത് അങ്ങനെ വരും. ഇതിങ്ങനെ പഴയ വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരുന്നതൊക്കെ തന്നെ ആവും ഇതിലെ എന്നൊക്കെ തിരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ എന്താ, ഓട്ടോമാറ്റിക്കലി ഈ വാഷിംഗ് മെഷീൻ കേട് വരിക ചെയ്യുക അല്ലേ? രണ്ടിനും രണ്ട് തരത്തിലുള്ള സ്വിച്ചുകളായിരിക്കും, രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും. അതിനാണ് ആ കാറ്റലോഗ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് വായിച്ചിട്ട് നമ്മൾ ഇത് പ്രവർത്തിപ്പിച്ചാൽ അതെന്താണ്, ആ വർക്ക് ഇങ്ങോട്ട് വരുന്നത് ഈസി അല്ലേ? നമുക്കും അതാണ് വേണ്ടത്. ഇത് വായിച്ച് വെറുതെ ഭഗവത്ഗീതയ്ക്ക് നമ്മൾ ഒരു മണിക്കൂർ, എന്നും എല്ലാ ക്ലാസ്സിലും ഞാൻ ഇതേ പറയാറുള്ളൂ, ഇതിനു വേണ്ടി നമ്മൾ ഒരു മണിക്കൂർ കളഞ്ഞിട്ടോ ഇത് നന്നായി വായിക്കാൻ പഠിച്ചിട്ടോ യാതൊരുവിധ കാര്യം ജീവിതത്തിലില്ല. ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് ഈ ഒരു മണിക്കൂറിന് വില നമുക്ക് കൽപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോ അതുകൊണ്ട് എന്തെങ്കിലും ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. എല്ലാം ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല, കാരണം അത്രയൊന്നും ഹൈ ക്ലാസ്സിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. അപ്പോ വളരും തീർച്ചയായിട്ടും. ഒന്ന് പ്രവർത്തിച്ച് അത് നമുക്ക് ഫലപ്രാപ്തി കാണുമ്പോൾ നമുക്ക് രണ്ടാമത്തെയും കൂടി പ്രവർത്തിക്കാനായിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലേക്ക് നമുക്ക് പോവാനായിട്ട് സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അതാണ് ആ സക്സസ് ഓഫ് ഭഗവത്ഗീത എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ അതാണ് പറയണത്. അപ്പൊ എവിടേക്കാണ് ഞാനുള്ളത്? ഭഗവാൻ പറയണ എല്ലാത്തിലും നമ്മളുടെ ജഠരാഗ്നി ഇവരെ ആരാണെന്നാണ് പറയണത്. നിങ്ങൾ പലതരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാ ദഹിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാ സയൻസ് പറയുന്നുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ് എവിടെ നിന്ന് വന്നു? നാച്ചുറൽ ആണ്, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഈ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ് എവിടെ നിന്ന് വന്നു? ഇതിന് ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ടല്ലോ, അതാരാണ്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ചിന്ത എത്തിപ്പെടുന്നത് എവിടെയാണ്? ഈ ഒരൊറ്റ ശക്തിയിൽ മാത്രമാണ് എത്തിപ്പെടുന്നത് അല്ലേ? അപ്പോ സയൻസിനും ആധുനികമായിട്ടുള്ള സയൻസിനും ഒരേ ഒരു ഉത്തരമാണ് ഈ ഭഗവത്ഗീത. എത്രയോ പ്രശസ്തരായ വ്യക്തികള് അത് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്, എന്നിട്ടും നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഇന്ത്യൻസിനാണ് ഇതിനോടൊക്കെ പുച്ഛം. ബാക്കി രാജ്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടു പഠിച്ചിട്ട് അവർക്ക് ഒരുപാട് മാറി. നമ്മൾക്കാണ് അവിടെ നിന്നുള്ള എന്ത് വേണം, സൈൻ വേണം, എന്നാലാണ് നമ്മൾ ഇവിടെ ഭഗവത്ഗീത വായിക്കുള്ളൂ. അപ്പോ ആ തരത്തിൽ നിന്ന് നമ്മൾ മാറിയേ പറ്റുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, അത് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അതേ തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്ഷരം അക്ഷരം പുരുഷോത്തമൻ, അതായത് ക്ഷേത്രം ക്ഷേത്രജ്ഞൻ മോക്ഷം, ആ മൂന്ന് ഭാവം കണ്ടുവല്ലോ, അതന്നെയാണ് ക്ഷരം അക്ഷരം പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ ഈ നശിച്ചു പോകുന്ന ശരീരം, അതാണ് ക്ഷരം, അതാണ് ക്ഷരമായിട്ടുള്ള പുരുഷൻ. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവാണ്. ആത്മാവിന് എന്തെങ്കിലും നാശമുണ്ടോ? ഒരു കാരണവശാലും എപ്പോഴും ആത്മാവിന് നാശം സംഭവിക്കണില്ല അല്ലേ? അപ്പോ അക്ഷരം എന്ന് പറയുന്നത് എന്താണ്? ഈ ആത്മാവാണ്. ക്ഷരം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന നമ്മുടെ ശരീരമാണ്. അക്ഷരം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മാവാണ്. പുരുഷോത്തമൻ എന്ന് പറയുന്നത് ഈ ആത്മാവ് എവിടേക്ക് എത്തിച്ചേരണോ, എവിടെ നിന്നാണോ ഈ ആത്മാവ് വന്നത്, അവിടേക്കാണ് ഇത് എത്തിച്ചേരുക അല്ലേ? അപ്പൊ ആ എത്തിച്ചേരുന്ന ആ ഇതിനെയാണ് എന്ത് പറയണത്, പുരുഷോത്തമൻ എന്ന് പറയണത്. അപ്പൊ ആരാണ് പുരുഷോത്തമൻ? ഒരൊറ്റ ആളേ ഉള്ളൂ പുരുഷോത്തമൻ, അത് സാക്ഷാൽ ഭഗവാൻ മാത്രമാണ്. അപ്പൊ ആ തത്വം നിങ്ങൾ നമ്മൾ നമ്മൾക്ക്
ായ ഒരാൾ നമ്മളുടെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ചെറിയ ചെറിയ ആൾക്കാരെ പോയിട്ട് നമുക്ക് ബഗ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ എന്തു വേണം? വിശ്വാസം വേണം. എന്ത്, ഇയാൾ ഇത് നടത്തിത്തരാൻ പ്രാപ്തനാണ്, ഇദ്ദേഹം ഇത് നടത്തിത്തരും എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭഗവാനെ വേണമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരടി നമ്മൾ മുമ്പിലേക്ക് വെച്ചാൽ 10 അടി ഭഗവാൻ മുമ്പിലേക്ക് വരും. അതാണ് ഭഗവാന്റെ സ്വഭാവം. കാരണം സത്വികമായിട്ടുള്ള നമ്മൾ കണ്ടിരുന്ന സന്ധ്രാനന്ദം അല്ലേ, ആ അത്രയും ഒരുക്കിയതായിട്ടുള്ള ഒരു മനസ്സാണ് ഭഗവാന്. ഭഗവാന് നമ്മളെ ഇങ്ങോട്ട് എന്റെ ആണ് ഇവര്, നമുക്കിപ്പോ നമ്മളുടെ കുട്ടികള് നമുക്ക് എന്താണ് എന്റെ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം വേറെയാണ്, എന്റെ അച്ഛൻ എന്റെ അമ്മ മറ്റേ അയൽപ്പക്കത്തെ കുട്ടി അല്ലേ, അങ്ങനെ ഒരു അത് സ്വാഭാവികമാണ്, മനുഷ്യർക്ക് അങ്ങനെ ഒരു ഒരു ഭാഗമുണ്ട്. പക്ഷേ ഭഗവാൻ അങ്ങനെ ഇല്ല. ഭഗവന് പട്ടിയായാലും നായയായാലും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയായാലും ഞാനായാലും എല്ലാം ഒന്നാണ്, എല്ലാം ഭഗവാന്റെ മക്കളാണ്. അപ്പോ എന്ത് വേണം? നമ്മൾക്ക് ഭഗവാനെ വേണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഭഗവാൻ തന്നെ നമ്മളുടെ അടുത്തേക്ക് വന്നോളും. അപ്പോഴാണ് നമുക്ക് ഈ പുരുഷോത്തമനെയൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് സന്യാസിമാർക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ തിരിച്ചറിയാനുള്ള ജ്ഞാനം. എന്തുകൊണ്ടാണ് സന്യാസിമാർക്ക് ആ ജ്ഞാനം വന്നത്? അവരാണ് യഥാർത്ഥത്തിൽ അതിന് ശ്രമിക്കുന്നത് അല്ലെ, അതുകൊണ്ടല്ലേ അവർക്ക് അത് കിട്ടുന്നത്. അപ്പോ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നമ്മൾ വെടിയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങളെ മുഴുവൻ വെടിയല് നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു നമ്മളുടെ വീട്ടില് എന്ത് ചോദിച്ചാലും തരുന്ന ഒരു ഒരു പാത്രം ഉണ്ടെന്ന് നിൽക്കുക. അപ്പോ നമ്മൾ ഒരു 10 വയസ്സുള്ളപ്പോ ചോദിക്കുക എന്താണ്, കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണം എന്നാണ് ചോദിക്കുക അല്ലെ. അതേ ആള് 20 വയസ്സുള്ളപ്പോ കുറച്ച് കളിപ്പാട്ടങ്ങൾ വേണം എന്ന് പറയൂ? ഇല്ല, 20 വയസ്സായപ്പോ അവൻ മെച്ചുവേർഡ് ആയി, അവനറിയാം അയ്യ അന്ന് എന്ത് പൊട്ടത്തരം ഞാൻ കാണിച്ച, 10 വയസ്സുള്ളപ്പോ കുറെ കളിപ്പാട്ടാണ് ഞാൻ ഇതിനോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇരിക്കുമ്പോ എന്തൊക്കെ എനിക്ക് ചോദിക്കായിരുന്നു. ബിക്കോസ് 20 വയസ്സായപ്പോ അവന്റെ ലെവൽ മാറി. അപ്പൊ ആ ലെവലിലുള്ളതാണ് അവൻ ആലോചിക്കുന്നത് അല്ലേ. 30 വയസ്സാവുമ്പോ 20 വയസ്സുള്ളത് ഇപ്പൊ ചോദിച്ചതാണോ നമ്മൾ 30 വയസ്സിൽ ചോദിക്കുക? അല്ല, അപ്പൊ നമ്മളുടെ തോട്ട തിങ്കിങ്ങുകൾ വേറെ ആയിരിക്കും അല്ലെ. അതുപോലെ 50 വയസ്സ് 60 വയസ്സൊക്കെ ആയി നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ എന്ത് വിചാരിക്കുക, ഇനിയിപ്പോ ഭഗവാനെ ഒക്കെ കുറച്ച് വിചാരിക്കുക. കാര്യം എന്താ വെച്ചാൽ ഇനിയിപ്പോ അവിടെ ആശ്രയമുള്ളൂ, ഞാൻ വിചാരിച്ചിടത്ത് ഒന്നല്ല കാര്യങ്ങൾ നിൽക്കണം എന്റെ മക്കളെ. ഞാൻ പറയണത് കേൾക്കുന്നില്ല, എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയണില്ല. അപ്പൊ എനിക്ക് ആശ്രയം ഇനി ഭഗവാനെ എനിക്ക് ആശ്രയമുള്ളൂ. അങ്ങനെയാണോ വേണ്ടത്? ഭഗവാനെ നമ്മള് നല്ല വിരിഞ്ഞ് കൂമ്പായിട്ടുള്ള താമരപ്പൂവല്ലേ കൊടുക്കേണ്ടത്? വാടി ഒലഞ്ഞ് ഇങ്ങനെ എന്താ പറയാ എടുത്ത് കളയാൻ പാകത്തിനുള്ള താമരപ്പൂവാണോ ഭഗവാന്റെ അടുത്തേക്ക് കൊടുക്കേണ്ടത്? അതല്ലല്ലോ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. എത്ര ചെറുപ്പത്തിൽ നമുക്ക് ഈ ഭക്തി എന്നുള്ള ആ ശക്തിയിലേക്ക് നമുക്ക് തിരിയാൻ പറ്റണോ, അത്രയും ചെറുപ്പത്തിൽ നമ്മൾ തിരിയണം. അപ്പൊ എന്താണെന്നറിയോ, നമ്മൾ ഭഗവാന്റെ ഒരു ഭാഗമായിട്ട് മാറും. അപ്പൊ എന്താണ്, എപ്പൊ നമ്മൾ ഈ സ്വച്ഛന്റെ മൃത്യു എന്നൊക്കെ പറയണില്ലേ, അതൊന്നും ഇല്ലാത്തതല്ല, അതൊക്കെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ള ശക്തികൾ പറയണ സത്യങ്ങളാണ്. കാര്യം എന്താന്ന് വെച്ചാൽ സ്വച്ഛന്റെ മൃത്യു ഇല്ലാത്തതല്ല. അപ്പൊ ഞാൻ 2 ദിവസം മുമ്പെയാണ് അത് ശ്രദ്ധിച്ചത്. ചെമ്പൈ ഭാഗവതരുടെ ഒരു കഥ കേൾക്കുകയുണ്ടായി. ചെമ്പൈ ഭാഗവതര് എന്താണ് 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു അത്രേ. ആ 3 പ്രാവശ്യം ഭഗവാൻ ശബ്ദം തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അവസാന നാളുകളിൽ എന്താണ് ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ആ പെരുന്നാളിന്റെ സമയത്ത് ഗുരുവായൂർ പോയിട്ട് സംഗീതം ചൊല്ലിയതിന് ശേഷം തിരിച്ചു പോണ സമയത്ത് എന്റെ ഈ തടിയൊക്കെ വെച്ചിട്ട് എനിക്ക് ഇനി ജീവിക്കാൻ താല്പര്യമായ ഭഗവാനെ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ എന്ന് ചോദിച്ചു അത്രേ. അപ്പൊ സദസ്സിലുള്ള ഒരു പറഞ്ഞു, അത്രേ അല്ല, അങ്ങേ പോലെയുള്ള ഭാഗവതര് കുറേ കാലം ഇനിയും ജീവിച്ചിരിക്കണം, അങ്ങേക്ക് 125 വയസ്സ് വരെ വയസ്സുണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്നുള്ളത് പറഞ്ഞു അത്രേ. അപ്പോ ശംഭം ഉണ്ടാതിരിക്കൂ അവിടെ, അങ്ങനെയല്ല, അതൊക്കെ ഞാനും ഭഗവാനും തമ്മില് ഒരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞു എന്നാ പറയണത്. 2 ദിവസത്തിന് ശേഷം അദ്ദേഹം കച്ചേരി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അവിടെ തന്നെ കുഴഞ്ഞു വീണ് ഭഗവാൻ ആ എന്താണ് വിശിഷ്ടമായ ആ വ്യക്തിത്വത്തിനെ തിരിച്ചെടുത്തു എന്നാണ് പറയണത്. അപ്പൊ നോക്കി നോക്കൂ, ആ സ്വച്ഛന്റെ മൃത്യു എന്നുള്ളത് തന്നെയല്ലേ അവിടെ സംഭവിച്ചിരിക്കുന്നത്. എപ്പോ ഭഗവാനോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു ചെമ്പൈ ഭാഗവതർക്ക് എന്നാണ് പറയണത്. നോക്കൂ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മളുടെയൊക്കെ പേരുകൾ എങ്ങനെ ഇന്നും ഈ ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ നടത്തുന്നുണ്ട് അല്ലേ. അപ്പൊ എത്രമാത്രം ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു ആ ഭാഗവതർ
എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ നമ്മൾ വില്വമംഗലം, പൂന്താനം, ഇവരൊക്കെ നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ എങ്ങനെ അതിനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഭഗവാനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ട് മാത്രമാണ് അത് സാധിക്കുള്ളൂ. നമുക്ക് സാധിക്കില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. ഈ കലികാലത്തിൽ ജനിച്ച നമുക്ക് ഭക്തി എന്നുള്ള ഒരൊറ്റ ശക്തി കൊണ്ട് മാത്രമാണ് അതിന് സാധിക്കുള്ളൂ. അത് ആ അതിനെന്ത് വേണം? നമ്മൾ മോഹങ്ങളെ കൈവെടിയണം. മോഹങ്ങൾ ഉള്ളിടത്തോളം കാലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സമർപ്പണം എവിടെ സാധിക്കില്ല? ഭഗവാനിൽ സാധിക്കില്ല. അതാണ് ഈ 19-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, യോ മാമേവ മസംമൂഢോ ജനാ ജാനാതി പുരുഷോത്തമം സ സർവവി ഭജതിമാം സർവഭാവേണ ഭാരത. അതാണ് പറയുന്നത്, ആരാണ് വ്യാമോഹരഹിതരായിട്ട്, മോഹരഹിതരായിട്ട് എന്ന് ഭഗവാൻ പറയുന്നില്ല, കാര്യം ഈ മനുഷ്യരായി ജനിച്ചു കഴിഞ്ഞാൽ ചെറിയ മോഹങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഭഗവാനും അറിയാം. അപ്പൊ വ്യാമോഹരഹിതരായിട്ട് ആരാണ് എന്നെ പുരുഷോത്തമനായിട്ട് മനസ്സിലാക്കണത്? അവര് അവര് എല്ലാ പ്രകാരത്തിലും സകല പ്രകാരത്തിലും ഞാന് എന്ത് ചെയ്യും എന്നാ പറയണത്, സംരക്ഷിക്കും എന്നാണ് ഭഗവാൻ ആ ശ്ലോകം കൊണ്ട് പറയണത്. പിന്നെ പറയണ ഇത് ഗുഹ്യതമം. ഗുഹ്യതമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഗുഹ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് എന്നാണ് അർത്ഥം. പക്ഷെ ഗുഹ്യം എന്നുള്ളതിന് വേറൊരർത്ഥം കൂടിയുണ്ട്. അതായത് വേണ്ടവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ഇപ്പോ ചില നമ്മളിപ്പോ മാതാമൃതാനന്ദമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ സദ്ഗുരുവിന്റെ അടുത്ത് ഒക്കെ പോണ സമയത്ത് എല്ലാവരോടും അവർ ഒരുപോലെയല്ല സംസാരിക്കുക. അതായത് ഓരോ ഗുരുക്കന്മാരുടെ വചനങ്ങൾ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ്. കാര്യം നമ്മളുടെ ഇന്നർ മൈൻഡ് വായിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ ഒരു റിലേറ്റീവ് റിലേറ്റീവ് അല്ല, ഞങ്ങളുടെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. ആ ആന്റി ചെറുപ്പമാണ്, പുള്ളിക്കാരി മാതാമൃതാനന്ദമ്മയുടെ വലിയ ഭക്തിയായിരുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് വയ്യാണ്ടായി. അപ്പോ ദേവിക്ക് ഒരു ആപ്പിള് കൊണ്ടുപോയിട്ട് ഇവര് പോണ സമയത്ത് എന്തെങ്കിലും കാഴ്ച വെക്കേണ്ടി വെച്ചിട്ട് ഒരു ആപ്പിള് കൊണ്ടുകൊടുത്തു എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള ആപ്പിളാണ് പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷെ ആപ്പിള് കണ്ടപ്പോ പറഞ്ഞു, ഇത്ര പുറത്തുനിന്നൊക്കെ കാണാൻ വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ മോളെ ഉള്ളിൽ പുഴുവാണല്ലോ, ഉള്ളിലത്തെ മുഴുവനും നശിച്ചു പോയിരിക്കണല്ലോ എന്ന് പറഞ്ഞു എന്നാണ് പറയണത്. അവരത് തുറന്നു നോക്കിയപ്പോ അതിൽ പുഴുവായിരുന്നു എന്നാണ് പറയണത്. ആ ചേച്ചിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചേച്ചി മരിച്ചു. അപ്പോ ആ ഉള്ളിലത്തെ അവസ്ഥേനെ കണ്ടുപിടിക്കാൻ ആ ദൈവിക ശക്തിക്ക്, ആ ജ്ഞാനി ആയിട്ടുള്ള ആ മനസ്സിന് ഉണ്ടാ ഒരു കഴിവുണ്ടായിരുന്നു. അപ്പൊ ഈ ജ്ഞാനികൾക്ക് അതിനുള്ള കാര്യം കഴിവുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് ഗുഹ്യതമം ശാസ്ത്രം. അതായത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതല്ല കാര്യം. ഭഗവാൻ വേറെ അന്നേ വരെ ആരോടും പുരുഷോത്തമ യോഗം ഒന്നും പറഞ്ഞിട്ടില്ല. അർജുനനോട് പറഞ്ഞത് പുരുഷോത്തമ യോഗം. കാരണം എന്താ വെച്ചാൽ അർജുനൻ അതിന് കേപ്പബിൾ ആണ്, അർജുനൻ അത് കേൾക്കാൻ എന്താണ് പ്രാപ്തനാണ്. ആ ലെവലിലേക്ക് അർജുനൻ വളർന്നു എന്നുള്ളത് ആർക്കറിയാം? ഭഗവാൻ അറിയാം. അതുപോലെയാണ് ഓരോ ഗുരുമുഖത്ത് നിന്നും നമുക്ക് കിട്ടുന്ന ഓരോ വാചകങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവരോടും ഒന്ന് തന്നെ ഗുരുക്കന്മാർ പറയില്ല. ആ ലെവലിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഗുരുവിന്റെ ഉപദേശം നമുക്ക് ലഭിക്കുക. പക്ഷെ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? വ്യാമോഹങ്ങൾ പാടില്ല. മോഹങ്ങളാകുന്ന ഈ അരയാളിന്റെ മുകളിലുള്ള ആ വേരുകളെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ മുഴുവനെ പടർന്നു പന്തലിച്ച് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് മോഹങ്ങളാവുന്നതും കുറച്ചിട്ട് പുരുഷോത്തമനായ ഭഗവാനെ തിരിച്ചറിയാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പുരുഷോത്തമ രോഗം കൊണ്ട് ഭഗവാൻ അതാണ് അർത്ഥാക്കുന്നത്. എല്ലാ ചുരുക്കത്തിൽ എല്ലാം പറയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഹരി ഹരിയോ. ഇനി ഒരു 5 മിനിറ്റ്സ് ഉണ്ട്. ഗിരിജക്കെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ഇതിനെപ്പറ്റി? അറിയാം, വളരെ നല്ല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ പുരുഷോത്തമ യോഗം അവസാനിച്ചിരിക്കുകയാണ്. പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം പരമ്പൊരുളായ ഭഗവാന്റെ വിവിധ ഭാവങ്ങളാണ്. പ്രകൃതി പരമ്പൊരുളിന്റെ ഭാവമാണെങ്കിലും പ്രകൃതി എന്ന നിലയിൽ അത് നശ്വരമാണ്, നശിക്കുന്നതാണ്. അതുകൊണ്ടാണ് പ്രകൃതിയെ ഭഗവാൻ ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ക്ഷരപുരുഷനുണ്ട്, അക്ഷരപുരുഷനുണ്ട്, പിന്നെ ഉത്തമപുരുഷനുണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്ന് ഭാവങ്ങൾ, അതൊക്കെ നമ്മൾ പറയുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആണ്. എന്നാലും നമ്മളുടെ മനസ്സിലൊന്ന് ഒന്നും കൂടി ഒന്ന് ആഴത്തിൽ പേരൂന്നാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോ അക്ഷരപുരുഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പദാർത്ഥങ്ങളിലും പൊതുഘടകമാണ്. അതുകൊണ്ട് അക്ഷരപുരുഷനെ കൂടസ്ഥൻ എന്ന് പറയുന്നുണ്ട്. മാറ്റമില്ലാത്ത നിലനിൽക്കുന്ന ഒരു വസ്തുവാണ് കൊല്ലന്റെ ആലയിലെ കൂടം. അതിന്റെ മുകളിൽ വെച്ച് അടിച്ചു വരത്തിയാണ് വിവിധ രൂപത്തിലത്. ആ കൂടത്തിന് വ്യത്യാസം വരുന്നില്ലല്ലോ. അപ്പൊ അതാണ് കാര്യം. പിന്നെ
എന്താ പറയാ, അതിന് നശ്വര വസ്തുക്കൾ അടങ്ങിയത് പ്രകൃതി ശരപുരുഷനെന്നും അതിന്റെ അതിക്രമിച്ച അവസ്ഥയിൽ അക്ഷരപുരുഷനെന്നും അതിനെ, അതുപോലെ അതിനെയും അതിക്രമിക്കുമ്പോൾ ഉത്തമ പുരുഷനെന്നും പരമാത്മാവ് അറിയപ്പെടുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വ്യക്തി തന്റെ ഔദ്യോഗിക പദവിയുമായി ബന്ധപ്പെടുത്തി അറിയപ്പെടുന്നു. പിന്നെ ഭഗവാൻ മൂന്ന് പുരുഷന്മാരെ പറ്റിയുള്ള വിശദീകരണത്തിലൂടെ മനോബുദ്ധി തലങ്ങളിലെ അനുഭവ മണ്ഡലങ്ങളായ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകളിലും ലോകത്രയം പരമാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ശരപുരുഷനും അക്ഷരപുരുഷനും ആപേക്ഷികമായ സത്യമാണ്, എന്നാൽ ഉത്തമ പുരുഷൻ നിത്യസത്യവുമാണ്. അതുപോലെ ദുർഗ്രാഹ്യമായ വേദാന്ത രഹസ്യത്തെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ഭഗവാൻ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാധകൻ നോക്കിക്കാണുന്ന അവസ്ഥയിൽ ശരപുരുഷനും അക്ഷരപുരുഷനും ആപേക്ഷിക സത്യങ്ങളാണ്, എന്നാൽ ആ അവസ്ഥകളെ അതിക്രമിച്ച് ചെല്ലുമ്പോൾ സാധകന് പുരുഷോത്തമൻ എന്ന ആത്യന്തികമായ പരമാത്മാവിന്റെ സാന്നിധ്യം അനുഭൂതിപ്രദമാവുന്നു എന്നും ഭഗവാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. യഥാർത്ഥ ഗുരു ശിഷ്യന്റെ ചിന്താതലത്തിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ അതിഗഹനമായ തത്വങ്ങളെ ലളിതവൽക്കരിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ തന്റെ സിദ്ധമായ മനോബുദ്ധിയുടെ പരിമിത തലത്തിൽ നിന്നാണ് ലോകത്തെ വീക്ഷിക്കുന്നത്. മനോബുദ്ധിക്ക് അപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവൻ എപ്പോഴും ദുർഗ്രാഹ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഗുരു ശിഷ്യന്റെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇന്ദ്രിയാതീതമായ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കാനെന്ന് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. പല പല ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ഇതിന്റെ സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞാല് ഒന്നും കൂടി ഓർപ്പിക്കാം. മേൽപോട്ടേക്ക് വേരുകളുള്ള താഴേക്ക് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന അരയാൾ വൃക്ഷ സമാനമാണ് സംസാര വൃക്ഷം. ഭഗവാന്റെ സനാതനമായ അംശം ജീവാത്മാവായി പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ലോകത്തെ മുഴുവനും പ്രകാശമാനമാക്കുന്ന തേജസ് ഭഗവാന്റേതാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ അധിവസിക്കുന്നു. ലോകങ്ങളിലും വേദങ്ങളിലും ഭഗവാൻ പുരുഷോത്തമനായി അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയും ഇതെല്ലാം വിശദീകരിച്ചതാണെങ്കിലും ഞാൻ ഇതിന്റെ ഏകദേശ രൂപം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇത്രയും ഒരു അവസരം എനിക്ക് തന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിക്കും. ഹരിയോ. ഹരിയോ. അങ്ങനെ ഭക്തിസാന്ദ്രമായ മറ്റൊരു സന്ധ്യ കൂടി ഇവിടെ സമാപിക്കുന്നു. ഇന്ന് 15-ാം അധ്യായമായ പുരുഷോത്തമ യോഗം ഇവിടെ സമാപിക്കുന്നു. ഇവിടെ എത്തിച്ച നിങ്ങൾ ഏവർക്കും സമിതിയുടെ പേരിൽ, നമ്മൾ ഏവരുടെ പേരിലും നന്ദി പറയുന്നു. ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലിയ രത്നവല്ലി അക്കയ്ക്കും, ചാൻറ്റിങ് റിവിഷൻ ചെയ്ത വിമലാക്കയ്ക്കും പ്രമീളാക്കയ്ക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ചാൻറ്റിങ് ഗൈഡൻസ് നൽകിയ ഇന്ദിരാദേവി അക്ക, അതിന് ചാൻറ്റിങ് റിപ്പീറ്റേഷൻ ചെയ്ത തിലകം അക്ക, വനജ അക്കയ്ക്കും സമിതിയുടെ പേരിലും ഞങ്ങൾ ഏവരുടെ പേരിലും ഹൃത്പൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ശ്ലോകങ്ങളുടെ എല്ലാം എക്സ്പ്ലനേഷൻ നൽകിയ രാജമ്മാക്കയ്ക്കും ജ്യോതി അക്കയ്ക്കും സമിതിയുടെ നമ്മൾ ഏവരുടെ പേരിലും ഹൃത്പൂർവ്വം നന്ദി അറിയിക്കുന്നു. ഉള്ള കുറച്ച് സമയം കൊണ്ട് പുരുഷോത്തമ യോഗത്തിൻ്റെ ഒരു റൗണ്ട് അപ്പ് നൽകി ഗിരിജാക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മൾ ഏവരുടെ പേരിലും ഹൃത്പൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇവിടെ നിന്ന് ബാക്കപ്പായി വന്നിരുന്ന ഗംഗാക്കയ്ക്കും ഗിരിജാക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മൾ ഏവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെല്ലാം നോക്കി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ നമ്മൾക്ക് ഏവർക്കും എത്തിച്ചു തരുന്ന രുക്മിണി അക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മൾ ഏവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിക്കുന്ന സിന്ധു അക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മൾ ഏവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതിന് ഇന്നിവിടെ ആങ്കറിംഗ് ചെയ്യാൻ എനിക്ക് അവസരം നൽകിയ സിന്ധു അക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം നമുക്ക് അവസരം നൽകിയ SPYS സമിതിക്കും ഗോപണ്ണനും ജിൽജക്കയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവസാനമായി ലോകകല്യാണ മന്ത്രം ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സന്ധ്യ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും നേരെ ഇരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ
സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ്ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.